ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഹേറാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പറവ ഷെഡിൽക്ക് വേണ്ടിട്ട് നമ്മള് രണ്ട് ജോഡി അടിപൊളി പ്രാവളെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിനൊക്കെ ഒന്ന് കാണിക്കുന്ന വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ ഒറ്റക്കാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോ കാക അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ ഔട്ട്രോ ഒക്കെ പറയണത്. അപ്പോ അതിന്റെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളെ പുതിയ കൊടുന്ന പ്രാവളെ നിങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. അപ്പോ അടിപൊളി പ്രാവളാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. വേറൊരു കാര്യം പറയാണ്ട്, നമ്മുടെ ഈ ചാനൽ ഇപ്പോ 41,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഈ ചാനലിൽ എന്തൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്, അതിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടാ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പറവയുടെ വീഡിയോ ആണെങ്കിൽ അത്, നമ്മളെ നാടൻ്റെ കുണ്ടിൻ്റെ അങ്ങനത്തെ മീൻ്റെ ആണെങ്കിൽ അത്, ലോഫ്റ്റ് വിസിറ്റ് ആണെങ്കിൽ അത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ഉണ്ടെച്ച് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ നമ്മൾ അതിന് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ പുതിയതായിട്ട് കൂടുന്നുള്ള പ്രാവളൊക്കെ ഒന്ന് നമുക്ക് കാണട്ടാ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതൊക്കെ നമ്മളെ പഴയ പ്രാവ് തന്നെയാണ്, നമ്മളെ ബ്ലൂറി ആന്ധ്രയാണ്. ഇത് നമ്മളെ സബ്ജ, നമ്മളെ മറ്റേ പഴയ നമ്മളെ ചെക്കൻ. പിന്നെ നമ്മൾ അന്ന് കൂടുന്ന പ്രാവ് നമ്മളൊക്കെ പറക്കാൻ തുടങ്ങി സെറ്റായി. പിന്നെ ഇത് നമ്മളെ മറ്റേ ആളാട്ടാ. ഞാൻ ഒട്ടുമിക്ക ആൾക്കാരും അറിയുണ്ടാവും, നമ്മളന്ന് കൂടുതൽ സഹായിച്ച ആളാണ്. ആളിപ്പോൾ 3.5 മണിക്കൂറിൻ്റെ അടുത്തേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഇപ്പം തന്നെ ഇവരെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമായിട്ട് എന്ന് വെച്ചാൽ പറവയുടെ കൂടിൻ്റെ അപ്ഡേഷൻസ് കാണിക്കുമ്പോൾ നമ്മൾ എൻ്റെ പറവയും കാണിപ്പിച്ച് തരുന്നുണ്ട്. നല്ല അഗ്രസീവാണ്, നല്ല മാറ്റം വേണം. അപ്പോൾ നമ്മുടെ അടുത്ത ആൾ ഇതാണ്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊടുന്നിട്ടുള്ള നമ്മളെ രജീഷ് ഖാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള പ്രാവാണ് കേട്ടോ. ആള് ഭയങ്കര അഗ്രസീവാണ്, നല്ല മാറ്റം വേടും. ഇവിടെ പിള്ളേർ വെച്ചിട്ട് നല്ല പെടപ്പെടക്കണ ആൾ, എല്ലാവരെയും നടന്ന് കൊത്തണ ഒരാളാണ് കേട്ടത്. അപ്പോൾ നമ്മൾ പെയറാക്കിയിട്ടില്ല, അതിൻ്റെ ഫീമെയിൽ ഇവിടെ അടിയിലുണ്ട്. അപ്പോൾ നമ്മൾ വര ഇളക്കിയിട്ടിപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ് ആളെ. അപ്പോൾ ആളധികം ഇതാകുന്നില്ല നമ്മൾ. അത് തൊപ്പിയുള്ള നമ്മളെ കുടുംബി വർഗത്തിൽപ്പെട്ട പ്രാവാണ് കേട്ടോ. നല്ല അടിപൊളി കണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രാവാണ്. ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ബ്ലാക്കും റെഡും കളറൊക്കെ ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഫീമെയിൽ ഇതാണ്. ഫീമെയിൽ നല്ല പേടിയുള്ള ആളാണ്. ഒക്കെ വേറെ ഇളക്കിയിട്ട് ഇപ്പോൾ സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ചിറകൊക്കെ വെട്ടിയിട്ടുണ്ട്, പറന്ന് പോയി പണിയാണ്ട വെച്ചിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ റജീഷ് ഖാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പ്രാവാണ് കേട്ടോ. ഇത് നമ്മളെ മറ്റേ പഴയ പ്രാവ്, നമ്മളെ മറ്റേ പഴയ സെറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള പറപ്പിക്കാനായിട്ടുള്ള കുഞ്ഞന്മാരൊക്കെയാണ്. അപ്പോൾ ഇവൻ്റെ ഒക്കെ പറക്കൽ അടിപൊളിയാണ് കേട്ടോ. ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണിക്കാം. അതേ ഇന്ന് നമുക്ക് ഇവനെ ഇന്ന് നമുക്ക് പറപ്പിക്കാം. അതിൻ്റെ പറവും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇത് നമ്മളെ ബ്ലൂറോടെയും ആന്ധ്രയുടെയും കുട്ടികളാണ് കേട്ടത്. സെറ്റ് കളറായിക്കണ്. പിന്നെ അത് നമ്മളെ പഴയ സെറ്റിൻ്റെ ഇവരുടെ കുട്ടികളാണ് നമ്മൾ ഈ നിൽക്കുന്ന പ്രാവ്. അതുപോലെ തന്നെ ഇതും ആ രണ്ട് സബ്ജികൾ വേറെയാണ്. പിന്നെ നമ്മളെ ബ്ലൂറോടെ ഇതിൻ്റെ നമ്മളെ പച്ചക്കണ്ണിൻ്റെ ഒരു പ്രാവാണ്. ആള് ഭയങ്കര അഗ്രസീവാണ്. നമ്മൾ വര ഇളക്കിയിട്ട് നമുക്ക് നമ്മളിപ്പോൾ എല്ലാവരെയും ഒട്ടുമിക്ക ആൾക്കാരും വരൊക്കെ ഇളക്കിയിട്ട് ഇട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഒന്ന് ക്ഷീണം പിടിച്ചിട്ടുണ്ടാവും. ക്ഷീണം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നല്ല ചൂടല്ലേ, അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് അടിച്ചൊരു കൂടാണ് കേട്ടോ. ഈ കൂടൊരു ഡോർ നമ്മൾ സെറ്റാക്കിയിട്ടില്ല, നമ്മൾ തൽക്കാലത്തിനുണ്ട്. കാരണം കൂട്ടിലെ സ്ഥലമില്ല, കുറേ കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങിയുണ്ട്, കൂട്ടിലെ സ്ഥലമില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഫസ്റ്റ് എടുക്കണേ നമ്മളെ നമ്മുടെ ഈ ബ്രീഡിങ് സെറ്റിൻ്റെ രണ്ടാമത് ഇറങ്ങിയതിലത്തെ ഒരു കുട്ടിയാണ്. അതിന് ശേഷം ഇറങ്ങിയ നമ്മളെ ഈ പ്രാവാണ് കേട്ടോ. ഇത് കറക്റ്റ് അതിൻ്റെ ഫോക്കസ് ആകൂ, കറക്റ്റ് അതിൻ്റെ പേരൻസിനും മെയിലിൻ്റെ പോലെ തന്നെ ഉണ്ട്. ഇത് മോൾട്ടിങ് സ്റ്റേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാൽ അടിപൊളിയാവുമെന്ന് വിചാരിക്കണം. അടിപൊളി പ്രാവാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് നമ്മളെ പച്ചക്കണ്ണിലത്തെ ഒരു പ്രാവാണ്. ഒക്കെ അടിപൊളി പറക്കുന്ന അടിപൊളി സാധനങ്ങളാണ്. ഇതിനൊക്കെ പറക്കലൊക്കെ നിങ്ങൾ മുമ്പ് തന്നെ കണ്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്ന് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ജോഡികളാണ്. ഇപ്പോൾ തീ കൂടെ ഗ്യാപ്പിൽ കൂടെ ഡോറ് കറക്റ്റ് വെക്കാത്തതുകൊണ്ട് ഗ്യാപ്പിൽ കൂടെ കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുടുംബി സബ്ജിയും നമ്മുടെ മറ്റേ ചെമ്പ പ്രാവും. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് കൊടുത്തിട്ടുള്ള പ്രാവിനെ കാണിച്ചു തരാം.
അടുത്തൊരാളും ഇവിടെ ആണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ആ വൈക്കുട്ടിക്ക് അവരെ പിടിച്ചിട്ടിട്ട് സെറ്റായി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രാവളെ നമ്മളുടെ അടുത്ത് പിടിച്ച് ആ വൈക്കുട്ടിക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് പ്രാവള അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. കാരണം രണ്ടു കരിങ്ങണ്ണ് പ്രാവളാണ്, നല്ല വെള്ള വെള്ളയിലാണ് പ്രാവള്. പിന്നെ ഒരു പ്രാവിൻ്റെ ഇവിടെ തന്നെ ഒരു ബ്ലാക്ക് കളറുണ്ട്, ചിറക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പറന്നുമില്ല. ഒരു വെള്ള ഡോട്ട്സ് ഉണ്ട്, മറ്റേ നല്ല ഫുൾ വൈറ്റ് കളറാണ്. പിന്നെ മറ്റേ അവിടെ നിൽക്കണതിൻ്റെ കൊക്കിൻ്റെ അവിടെ അങ്ങനെ ചെറുതായിട്ടൊരു വൈറ്റ് കളറുണ്ട്, അല്ലെ ബ്ലാക്ക് കളറുണ്ട് കേട്ടോ. മറ്റേ ഫുൾ സെറ്റാണ്, അടിപൊളി പ്രാവളമാണ്. നമ്മൾ ഇവരുടെയൊക്കെ കുഞ്ഞന്മാരെടുത്തിട്ട് നമുക്ക് ഇവിടെ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കുട്ടികളൊക്കെ ഇറങ്ങി എഗ്ഗൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വരെ നമ്മളെ അവരെ കൂട്ടിൽ കെട്ടിട്ട് നമുക്ക് നമ്മുടെ തൊപ്പിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഫീമെയിലിനെ നമുക്ക് നമ്മളെ ഈ ഹവായി കൂട്ടിൽ കെട്ടിട്ട് നമുക്ക് ഒന്ന് നല്ല അടിപൊളി ക്ലിയറിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിവിടെ വരെ കൂട്ടിൽ കിടാം. അപ്പോൾ നമ്മുടെ പ്രാവളെ നമ്മൾ ഹവായി കുട്ടിക്ക് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ആൾ പെർഫോം ചെയ്തിരുന്നു, കാരണം ഒറ്റക്കാണിട്ടായിരുന്നു. അപ്പോൾ വേറെ ഇളക്കിയോണ്ട് നമ്മൾ ഒറ്റക്കാണ് മാറ്റിയിട്ടായിരുന്നു. മാറ്റിടണമെന്ന് ഇതൊന്നുമില്ല, എന്നാലും നമ്മൾ പെയറാക്കിയിട്ടുണ്ടായിരുന്നില്ല. അല്ല, സംഭവം പെയറാണ്, എന്നാൽ നമ്മൾ പെയറാക്കിയിട്ടുണ്ടായിരുന്നില്ല, മാറ്റിയിട്ടൊക്കെയായിരുന്നു. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പെയറാക്കി വെച്ചിട്ടായിരുന്നു. ആൾ ഭയങ്കരനാണ് കേട്ടോ, ഇത് അടിപൊളി പ്രാവ. കാരണം തൊപ്പിയൊക്കെ ഉള്ള അടിപൊളി സാധനം, കുടുംബി എന്ന് പറഞ്ഞിട്ടുള്ള വർഗത്തിൽ പെട്ട പ്രാവാണ് വൈറ്റ്. പിന്നെ അത് അതിൻ്റെ ഇവിടെ അങ്ങനെ ബ്ലാക്ക് കളറുണ്ട്, അതിൻ്റെയും ഇവിടെ അങ്ങനെ ഒരു ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പ്രാവളുടെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവരെ കൂട്ടിൽ കെടുത്തിടാം. അപ്പോൾ ഇനി നമുക്കൊരു പണി ചെയ്യാം, നമ്മളെ ഈ പുള്ളിപ്രാവിനെയും പിന്നെ ബാറ്റും ബാക്കിൽ നിൽക്കണ നമ്മുടെ സബ്ജനെയും സബ്ജക്കുട്ടിനെയും അതുപോലെ തന്നെ നമ്മളെ പഴയ സബ്ജനെയും കൂടിയിട്ട് നമുക്ക് വെള്ളം കൊടുത്തിട്ട് ഒന്ന് പറപ്പിച്ച് വെക്കാം. അപ്പോൾ അവൻ്റെ പറക്കലും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരാൾ പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഒന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരൊന്ന് പറപ്പിക്കാം. അപ്പോൾ ഇത്ര നേരം ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് നമ്മൾ വരെ. അപ്പോൾ നമുക്ക് ഇനി മൂന്നാൾക്കാരെ പറപ്പിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറപ്പിക്കട്ടെ, ഇപ്പം ചിറകൊക്കെ നാശമാവും. മൂന്നാൾക്കാരെ, രണ്ട് സബ്ജികൾ പിന്നെ നമ്മളെ പുള്ളിനെയും നമുക്ക് ഇവരെ പറപ്പിക്കട്ടോ. രണ്ടാൾക്കാരെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അവളെ പുള്ളിപ്പുറാളും കൂടി പറപ്പിക്കാം. അവളൊക്കെ നല്ല മിഞ്ഞാന്നൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഒരു മേലേക്ക് പോകാനായിട്ട് മുമ്പേ അവരുടെ അടുത്തേക്ക് നമുക്ക്. അപ്പോൾ അത് നമ്മളെ മൂന്ന് പ്രാവളെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സബ്ജിയും ഒരു പുള്ളിയാണ് നമ്മൾ പറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളാ പുള്ളിപ്രാവിനെ എന്തായാലും പറപ്പിച്ച് നല്ല ഹൈറ്റിലേക്കൊക്കെ എത്തിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പ്രാവ് അതാണ് ഏറ്റവും മേലെ നിൽക്കുന്നത്, നല്ല മേലായിട്ട് പറക്കണത്, നല്ല അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് ചെയ്താൽ, കഷ്ടപ്പെട്ട് ചെയ്താലേ എന്തായാലും നടക്കൂട്ടോ എന്തായാലും നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളെ പുള്ളിപ്രാവ് പറക്കില്ല എന്ന് വെച്ചിട്ട് കൊടുന്നൊരു പ്രാവാണ്. നമ്മൾ അതിനെ പറത്തി ചിറകൊക്കെ വെട്ടി വലിച്ചിട്ടിട്ട് അതിനെ പറപ്പിച്ച് ഇതാ സെറ്റാക്കിയിട്ട് ഇതാ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് അവർ സ്ലോ ആണ് കേട്ടോ ചെറുതായിട്ട്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല കാറ്റുണ്ട്. അപ്പോൾ പ്രാവളൊന്ന് പറക്കണമൊക്കെ ഒന്ന് സ്ലോ ആയിട്ടാണ്, ടൈമൊക്കെ കുറയാണ്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ റെഡിയാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ പുതിയ പ്രാവള കൊടുന്ന വീഡിയോ അതുപോലെ തന്നെ പറപ്പിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒറ്റക്കാണ് ഞാൻ കൂടിൻ്റെ ഉള്ളിലേക്ക് പുതിയ പ്രാവളൊക്കെ ഒന്ന് കാണിച്ചു ഇന്ന് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇക്ക വന്നിട്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. I'm gonna go to the bathroom.